നമസ്കാരം. കേരളത്തിൽ വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഏറെക്കാലമായി കേൾക്കുന്ന ഒരു വിഷയമാണ് കള്ളക്കടൽ പ്രതിഭാസം എന്നുള്ളത്. വേനൽ ചൂട് അതികഠിനമായി തലയ്ക്ക് മുകളിൽ വന്ന് നിൽക്കുമ്പോൾ കള്ളക്കടൽ പ്രതിഭാസവും മറുഭാഗത്ത് ജനങ്ങളുടെ ജീവന് ഭീഷണിയായി മാറുകയാണ്, പ്രത്യേകിച്ചും രാത്രി സമയത്ത്. ഇതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള ഒരു മഴയും വേനൽ മഴയും പെയ്തിറങ്ങുമെന്നുള്ള മുന്നറിയിപ്പും പുറത്തു വരുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി അതീവ ജാഗ്രതയാണ് പല ജില്ലകളിലും പ്രഖ്യാപിച്ചിരിക്കുന്നത്. കടലുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വിനോദങ്ങളിലേക്കോ അതിൻ്റെ പരിസരങ്ങളിലേക്കോ സമീപ പ്രദേശത്ത് താമസിക്കുന്നവർ വളരെ ജാഗ്രതയോടുകൂടിയും മുന്നോട്ട് പോകണമെന്നാണ് നിർദ്ദേശമുള്ളത്. കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ ഭാഗമായിട്ടാണ് കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നുള്ള ഒരു വലിയ മുന്നറിയിപ്പ് പുറത്തു വരുന്നത്. കേരളത്തിൽ മാത്രമല്ല, കേരള തീരത്തും അതുപോലെ തെക്കൻ തമിഴ്നാട് തീരത്തും തീരപ്രദേശത്തെ താഴ്ന്ന പ്രദേശങ്ങളിലും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ട് എന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ശനിയാഴ്ച രാവിലെ 2.5 മുതൽ ഞായറാഴ്ച രാത്രി 11.5 വരെ 1.5 മീറ്റർ മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും അത് കാരണം കടലാക്രമണത്തിനും സാധ്യതയുണ്ടാകുമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം വ്യക്തമാക്കുന്നു. കടലാക്രമണത്തിന് സാധ്യതയുള്ളതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളും അതുപോലെ തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും ഈ മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നു. കടൽക്ഷോഭം ഇങ്ങനെ രൂക്ഷമാകാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനങ്ങൾ, അതായത് ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി തന്നെ കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക എന്ന് മുന്നറിയിപ്പിലൂടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനി കൊടും ചൂടാണ് പകൽ സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്നത്. അതിൽ ആശ്വാസമായി ഈ വേനൽക്കാലത്ത് പുതിയൊരു കാലാവസ്ഥാ പ്രവചനത്തിലൂടെ മഴ കൂടി എത്തുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. സംസ്ഥാനത്ത് വേനൽ മഴ കനക്കാനൊരുങ്ങുകയാണ്. മെയ് മാസത്തിലെ വേനൽക്കാലത്ത് ഇതാദ്യമായി സംസ്ഥാനത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കാലാവസ്ഥാ പ്രവചനമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുകൂടാതെ ഇനി വരാനിരിക്കുന്ന 3 മണിക്കൂറിൽ 6 ജില്ലകളിൽ മഴ പെയ്യുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നു. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, ഒപ്പം വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയതോ നേരിയതോ മിതമായതോ ആയിട്ടുള്ള മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചത്. 7-ാം തീയതി വയനാട് ജില്ലയിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനമെന്ന് പറയുന്നത് പ്രത്യേകിച്ചും 7-ാം തീയതി വയനാട് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യത്തെയാണ് ഈ ശക്തമായ മഴ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒപ്പം ഈ ദിവസങ്ങളിൽ പല മേഖലകളിലും വലിയ തോതിൽ മഴ പെയ്തിറങ്ങാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുക.